Hi friends, welcome back to our channel. I am going to face whitening cream. That's why I am going to video. Channel, please subscribe my channel. Like, share and share. ഇവിടെ ഗോതമ്പ് പൊടി വെച്ചാണ് ഞാൻ സ്കിൻ വൈറ്റനിങ് ക്രീം തയ്യാറാക്കുന്നത്. അതിന് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റോസ് വാട്ടർ ആവശ്യമുണ്ട്. നമുക്ക് ഈ റോസ് വാട്ടർ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കലക്കത്തില്ലേ ആ സൈസിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്. റോസ് വാട്ടർ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്യാവൂ. ഇത് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ക്രീമാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വൈറ്റനിങ് ക്രീമാണ്. ഇത് ഡെയിലി നൈറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങണം. ഉറങ്ങി എണീറ്റിട്ട് രാവിലെ നിങ്ങൾ മോർണിംഗ് ആകുമ്പോഴേക്കും ഫേസ് ഒന്ന് വാഷ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആദ്യത്തെ ഫസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ സാധിക്കും. നമ്മൾ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ പാലാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതിൽ നിന്ന് ആ സത്ത് വേർപിടിച്ച് നമുക്ക് എടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ നമുക്കിതിൽ നിന്ന് അതിൻ്റെ ജ്യൂസ് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഗോതമ്പ് പൊടി നമ്മുടെ സ്കിന്നിന് നല്ല ഒരു നിറം തരുന്നതും അതുപോലെ തന്നെ നല്ല ഷൈനിങ്ങും ഗ്ലോയും നമ്മുടെ സ്കിന്നിന് തരുന്ന ഒരു ഇൻഗ്രീഡിയൻസാണ് ഗോതമ്പ് പൊടി. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന എല്ലാ കാര്യവും നമ്മുടെ സ്കിന്നിന് നല്ല നിറം കൂട്ടുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടല്ലോ, ഞാൻ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ്. കണ്ടല്ലോ, കണ്ടല്ലോ അതിൻ്റെ ജ്യൂസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂള് നമുക്കൊന്ന് പൊട്ടിച്ച് നമുക്കതിലിത് ചേർത്ത് കൊടുക്കാം. ഇല്ല നിങ്ങളുടെ വിറ്റാമിൻ ഇ ഓയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായാലും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 3 ക്യാപ്സൂൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യണം. നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ആലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഗ്രീൻ ലീഫിൻ്റെ ആലോവേര ജെല്ലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ നിങ്ങൾക്ക് ആലോവേര ജെല്ല് എടുക്കാം. ഞാൻ ആലോവേര ജെല്ല് ഇത്ര അളവ് ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അല്പസമയം മിക്സ് ചെയ്യണം. എന്നാലും നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യണം. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടുന്നതാണ്. കണ്ടല്ലോ, ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടല്ലോ, നിങ്ങൾക്കിത് ഒരാഴ്ചയോളം നിങ്ങൾക്ക് വെളിയിൽ വെച്ച് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഒരാഴ്ച നിങ്ങൾക്ക് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. കേടാവത്തില്ല. കണ്ടല്ലോ, നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ കയ്യിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഇച്ചിരി നല്ല ക്വാണ്ടിറ്റി എടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരികയാണ്. ഇത് ക്രീം പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ സ്കിന്ന് നല്ലതുപോലെ തന്നെ അത് ഒബ്സർവ് ചെയ്തെടുക്കുന്നതാണ്. കണ്ടല്ലോ, നിങ്ങൾക്ക് നല്ലതുപോലെ മാറ്റം മനസ്സിലാവും. ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കണ്ടല്ലോ, നല്ല വ്യത്യാസമുണ്ട്. കണ്ടല്ലോ, നിങ്ങൾക്കത് ഇവിടുത്തെ നിറവും ഞാൻ ഉപയോഗിച്ച കൈയുടെ ഭാഗത്തെ നിറവും നിങ്ങൾക്ക് കണ്ടാൽ നല്ലതുപോലെ മനസ്സിലാവുന്നതാണ്. ഇത് നമുക്കിതെങ്ങനെ സൂക്ഷിക്കാമെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് പ്ലെയിനായിട്ട് ഒരു ബോട്ടിൽ എടുക്കാം. ഇതിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. നല്ലതുപോലെ തന്നെ നിങ്ങളിത് എടുത്തതിന് ശേഷം, ക്രീം ആവശ്യത്തിന് എടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ നിങ്ങൾ അടച്ച് സേഫ്റ്റി ആയിട്ട് തന്നെ നിങ്ങൾ വയ്ക്കാൻ നോക്കണം. നിങ്ങൾക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഒരാഴ്ചത്തേക്ക് വേണ്ടിയുള്ള, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടല്ലോ ക്രീം. ഇനി ഞാനിത് നിങ്ങൾക്ക് എൻ്റെ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്കിൻ വൈറ്റനിങ് ക്രീം ഞാൻ എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് നൈറ്റാണ് അപ്ലൈ ചെയ്യാൻ, നിങ്ങൾ മറക്കരുത്. എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളിതുപോലെ കുറച്ച് അളവെടുത്തിട്ട് നിങ്ങളിതുപോലെ സ്കിന്നിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത് നൈറ്റ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പോയി കിടന്ന് ഉറങ്ങാവുന്നതാണ്. നല്ലതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഒബ്സർവ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം സ്കിന്നിലൊന്നും ഇരിപ്പില്ല, നല്ലതുപോലെ തന്നെ അത് ഒബ്സർവ് ആയിട്ടുണ്ട് സ്കിന്നിൽ. കണ്ടല്ലോ, ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു വൈറ്റനിങ് ക്രീമാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടല്ലോ, ഫുള്ള് ഒന്നും സ്കിന്നിലിരിപ്പില്ല, ഫുള്ള് സ്കിന്നിൽ ഒബ്സർവ് ആയിട്ടുണ്ട്.